ഇന്ന് ചെളിയിൽ കിടക്കുന്നവരുണ്ട്, വീണുപോയവരുണ്ട്, ഒരുപക്ഷെ പാപത്തിന്റെ പടി കുഴി കൂടി കിടക്കുന്നവരുണ്ട്, ഒരുപക്ഷെ നിങ്ങളാൽ പിടിച്ചു കയറ്റാൻ പറ്റാത്തവരുണ്ട്. ജപമാലയാകുന്ന ഈ കയറിട്ട് കൊടുക്കുക. ഹല്ലേലൂയ. ജപമാലയാകുന്ന ഈ കയറിട്ട് കൊടുക്കുമ്പോ ഓരോ മക്കളും ഈ കയറി പിടിച്ചു കയറും. അതായത് ജീവിതത്തെ പരാജയപ്പെട്ടു പോയവരുണ്ടാകാം, ജീവിതത്തെ തകർന്നു പോയവരുണ്ടാകാം. അവസാനത്തെ പിടിവള്ളിയ ജപമാല, ഹല്ലേലൂയ. അവസാനത്തെ കച്ചിത്തുരുമ്പ ഈ ജപമാല, ഹല്ലേലൂയ. ഞാൻ പറയും, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നിങ്ങൾ വെക്കുന്ന നിയോഗങ്ങളുടെ മേൽ സ്വർഗം ഇടപെടും. ഹല്ലേലൂയ. നിങ്ങൾ വെക്കുന്ന പ്രാർത്ഥനയുടെ മേൽ സ്വർഗം ഇടപെടും. ഹല്ലേലൂയ. 101 ജപമാല ചൊല്ലി 10,000 സാക്ഷ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മുതൽ നമുക്ക് ത്യാഗമെടുക്കാം. 101 ജപമാല, 101 ജപമാല, അങ്ങനെ പല ജപമാലയുടെ സെക്ഷൻ നമ്മൾ എടുത്ത് ഈ കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ എളിയ ശുശ്രൂഷ തുടങ്ങുവാൻ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുമ്പോൾ ഓർത്തോണം, ചെറിയ ജപമാല വഴിയിലൂടെ നടന്ന് ഓരോരുത്തരോട് ചെല്ലാനൊക്കെ പറയുമ്പോൾ അങ്ങനെ തുടങ്ങിയ ശുശ്രൂഷ ചെയ്ത്, ഹല്ലേലൂയ. അങ്ങനെ തുടങ്ങി ഇന്ന് കാലഘട്ടത്തിൽ അനേകർ വിശുദ്ധരായി മാറി, അനേകർ അഭിഷേകമുള്ളവരായി മാറി, അനേകർ വചനത്തിന്റെ വക്താക്കളായി മാറി, അനേകർ കൃപയുള്ളവരായി മാറി. പ്രിയപ്പെട്ടവരെ, നിന്നതല്ല ദൈവം നിർത്തിയതാണ്, നേടിയതല്ല ദൈവം തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിൽ അനേകം വിശുദ്ധരുണ്ടാവണം, അനേകം ദൈവമക്കൾ ഉണ്ടാവണം, അനേകം പ്രാർത്ഥിക്കുന്നവരുണ്ടാവണം. നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകര് നിങ്ങളിലൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തകരാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ജപമാലയെല്ലാം പ്രാർത്ഥിച്ചിട്ട് നൂറുകണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ നിങ്ങളെ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിന്റെ സൂത്രവാക്യമായത്, നിങ്ങൾ 10 ജപമാലയെല്ലാം പറഞ്ഞിട്ട് അവർ ജപമാല ചൊല്ലിയാൽ നിങ്ങൾ തകരാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ 1,000 മക്കളുടെ ജപമാലകൾ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ സ്വർഗത്തിൽ ഇതാ ഒരു കയ്യൊപ്പമേറ്റിരിക്കുന്നു, ഒരു സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പറയാം, ദൈവമേ, എന്റെ കരം വഴി 1,000 മക്കളുടെ ജപമാല കളക്ട് ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള അടിത്തറയായിരിക്കും, നിങ്ങളുടെ തകർന്നുപോയ ബന്ധങ്ങളുടെ അടിത്തറയായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുണ്ട് അത് അടിത്തറയായിരിക്കും, ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതാ വേദന അനുഭവിക്കുന്ന ആത്മാക്കളുണ്ട് അതിന്റെ അടിത്തറ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ജപമാലയായിരിക്കും. ഹല്ലേലൂയ.